തൃശൂരിലെ കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് വലിയ തോതിൽ പ്രതിസന്ധിയിലായ തൃശൂർ ഡി സി സിയും കെ പി സി സിയും ഇപ്പോൾ വലിയ ഓട്ടപ്പാച്ചിലാണ് നടത്തുന്നത്. എങ്ങനെയും മുരളീധരനെ അനുനയിപ്പിക്കാനായി ശ്രമങ്ങൾ നടത്തി മുന്നോട്ടു പോകുമ്പോഴാണ് ഇന്ന് ഇവർക്കെല്ലാം വെല്ലിടിയായിക്കൊണ്ട് കണ്ണൂർ നഗരത്തിൽ കെ മുരളീധരന് വേണ്ടി പുതിയ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഫ്ലെക്സ് ബോർഡിലെ വാക്കുകൾ ഇതാണ്: നയിക്കാൻ നായകൻ വരട്ടെ, എങ്കിൽ ഞങ്ങളുണ്ട്; നായകനില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ ഉൾപ്പെട്ട ഫ്ലെക്സ് ബോർഡാണ് കെ മുരളീധരന്റെ ചിത്രം സഹിതം കണ്ണൂരിലെ സ്റ്റേഡിയം പരിസരത്ത് പ്രത്യക്ഷപ്പെട്ടത്. സംഭവം വിവാദമായതോടെ ഉച്ചതിരിഞ്ഞ് ഈ ഫ്ലെക്സ് ബോർഡ് നീക്കുന്നതിന് ശ്രമം നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ തടഞ്ഞതോടെ വിജയിച്ചില്ല. പിന്നീട് വൈകിട്ട് 4 മണിയോടുകൂടി പ്രവർത്തകർ ഈ ഫ്ലെക്സ് മറ്റൊരു വിഭാഗം എടുത്ത് മാറ്റുകയായിരുന്നു. അതായത് കെ മുരളീധരൻ 3rd സ്ഥാനത്തേക്ക് പോയി വൻതോതിൽ പരാജയപ്പെട്ടത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസവും അതോടൊപ്പം തന്നെ തങ്ങളെ തകർക്കാനുള്ള ഒരു വിഭാഗത്തിൻ്റെ നീക്കവുമാണെന്ന് മുരളീധരൻ ഉറച്ചു വിശ്വസിക്കുന്നു. അനിലക്കരെ, ടി എൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കൾക്ക് തൻ്റെ തോൽവിയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് കെ മുരളീധരനും മുരളീധരനെ അനുകൂലിക്കുന്നവരുടെയും പ്രധാനമായ സംശയം. അതായത് വലിയ തോതിൽ കോൺഗ്രസ് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതാണ് സുരേഷ് ഗോപിയുടെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന് കാരണം. തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ മറിച്ച് നൽകിയതിന് പിന്നിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അനുകൂലിയുടെയോ പ്രവർത്തനമല്ല, മറിച്ച് സംസ്ഥാന തലത്തിലെ തന്നെ ചില നേതാക്കൾ ഗ്രൂപ്പിസം കളിച്ച് മുരളീധരനെ തകർക്കുകയായിരുന്നു എന്നാണ് മുരളീധരൻ അടക്കമുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതായത് മുരളീധരൻ പരാജയപ്പെട്ട് അതിൻ്റെ വിധി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫലം പുറത്തു വന്നതിന് ശേഷം 8ഓ 10ഓ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പോലും മുരളീധരനെ കാണുന്നതിനായി തൃശ്ശൂരിൽ അല്ലെങ്കിൽ കോഴിക്കോട്ടെ അയാളുടെ വീട്ടിലേക്ക് പോയത്. ഈ സമയത്താകട്ടെ മുരളീധരൻ കൃത്യമായിട്ട് വി ഡി സതീശൻ്റെ വരവ് അറിഞ്ഞു എന്ന രീതിയിൽ തന്നെ ഡൽഹിക്ക് പോവുകയും ചെയ്തു. ഇവിടെ വച്ചും കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചില്ല. കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനാണ് നേരിട്ട് കണ്ട് കെ സുധാകരൻ വേണമെങ്കിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനം തന്നെ നൽകാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ച നടത്തിയത്. വലിയ തോതിലുള്ള ചർച്ചയും ഹൈക്കമാൻഡിൽ നിന്നുള്ള ചില ഇടപെടലിനെയും തുടർന്നാണ് കെ മുരളീധരൻ ഒരു പരിധിവരെയെങ്കിലും സൈലന്റ് ആയത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. കെ മുരളീധരൻ ഡൽഹിയിൽ തന്നെ തുടരുമ്പോഴും ഇപ്പോൾ തൃശ്ശൂരിലെ രാമനിലയത്തിലേക്ക് എത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വലിയ തോതിലുള്ള ശ്രമങ്ങൾ മറ്റുള്ളവർ നടത്തി വരുന്നുണ്ട്. എന്നാൽ മുരളീധരൻ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. ഇതെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പരാജയത്തിന് പിന്നാലെ തൃശ്ശൂരിലെ വീട് ഉപേക്ഷിച്ച് അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോയതും വലിയ തോതിലുള്ള ചർച്ചയായിരുന്നു. കെ മുരളീധരൻ്റെ പരാജയത്തിന് പിന്നാലെ തൻ്റെ പെങ്ങളും ബി ജെ പി നേതാവുമായ കെ പത്മജ ശക്തമായ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. തന്നെ തോൽപ്പിച്ചവർ തന്നെയാണ് തൻ്റെ സഹോദരനെയും തോൽപ്പിച്ചത് എന്നുള്ള ആരോപണവുമായിട്ടാണ് കെ പത്മജ രംഗത്ത് വന്നത്. ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വലിയ തോതിൽ പ്രതിസന്ധിയിലായി. ഏതെങ്കിലും തരത്തിൽ മുരളീധരനെ അനുനയിപ്പിക്കുന്നതിന് സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ സ്വന്തം ലീഡറായ കെ കരുണാകരൻ്റെ മകനാണ് കെ മുരളീധരൻ. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ രീതിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള പ്രവൃത്തി പരിചയവും ഒരു സാധാരണ വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നറിയാം. അറിഞ്ഞുകൊണ്ടാരും മുരളീധരൻ്റെ വിഷയത്തിൽ തലയിടാതിരിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ ശത്രുക്കൾക്കാകട്ടെ വീണുകിട്ടിയ ഒരു അവസരമായി തന്നെ അവർ ഉപയോഗിക്കുകയാണ്. പരമാവധി കെ മുരളീധരനെ ഈഴ്ത്താനും ഒഴിവാക്കാനുമുള്ള ശ്രമങ്ങളാണ് അവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഈ സംഭവത്തിൽ വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കോൺഗ്രസ് കൂടാരത്തിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും കെ മുരളീധരൻ്റെ പേരിൽ പല സ്ഥലത്തും തൃശ്ശൂരിന് പുറത്തേക്കും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നതോടുകൂടി, അല്ലെങ്കിൽ അതായത് കെ സുധാകരൻ്റെ നാട്ടിൽ തന്നെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ടൗണിൻ്റെ മധ്യത്തിലൊക്കെ ഉയരുന്നതോടുകൂടി തന്നെ ഇപ്പോൾ വലിയ തോതിൽ ഈ സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഒരു തരത്തിൽ മുരളീധരനോടുള്ള ആഭിമുഖ്യം കൂടി വരികയാണ്. ഒരു അനുതാപ തരംഗം തന്നെ വന്നിരിക്കുകയാണ്. ഇതെല്ലാം വി ഡി സതീശൻ അനുകൂലികളെ, എം എം എസിനെ അടക്കമുള്ളവരെയും വിറളി പിടിപ്പിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയും താൽക്കാലികമായി ഈ പ്രശ്നം സെറ്റിൽ ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം ഗുരുതരമായ തോൽവിക്ക് സാഹചര്യമുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തുതന്നെയായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ശക്തമായ മുഖമായി മാറേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിക്കും കേന്ദ്രത്തിൽ വലിയ തോതിലുള്ള സ്ഥാനവും അതോടൊപ്പം ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ദുർബലത അല്ലെങ്കിൽ ആ ദൗർബല്യം എങ്ങനെയും ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ശക്തി ആർജിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. പക്ഷേ ഇതിനെല്ലാം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ വലിയ തോതിൽ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്.